നൊയമ്പ് സമയങ്ങൾ എത്തിക്കഴിഞ്ഞു. മനസ്സും ശരീരവും ഒരുപോലെ തന്നെ ശുദ്ധമാക്കേണ്ട സമയമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെ റിമൂവ് ആകുന്നതിനും ഈ സമയം നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. ഏതൊരു മതത്തിലായാലും ഈ നൊയമ്പ് സമയം പറഞ്ഞിരിക്കുന്നത് മനസ്സ് ശുദ്ധമാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശരീരം കൂടെ ശുദ്ധമാക്കി രോഗങ്ങളെ തുരത്തുന്നതിന് തന്നെയാണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട രണ്ട് മരുന്നുകളാണ് നമ്മുടെ കാമലാദേയം കൊളസ്റ്റൻറ്റ്. നിങ്ങൾ അനവധി ആളുകൾ പണ്ടേ മുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കാമലാദി ഉപയോഗിക്കുന്നതിലൂടെ ലിവറിൻ്റെ പ്രവർത്തനം കൃത്യമാക്കിയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഫാറ്റ് ലിവർ നോർമലാകുന്നതിനും യൂറിക് ആസിഡ് നോർമലാകുന്നതിനും പ്രമേഹത്തിന് എതിരെ പൊരുതുന്നതിനും ഒക്കെ നല്ലതാണ്. ഇതുകൂടാതെ കൊളസ്റ്റൻറ്റ്, കൊളസ്റ്റൻറ്റ് നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിനും കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലാകുന്നതിനും നല്ലതാണ്. അപ്പം ഈ രണ്ട് മരുന്നും കൂടി നിങ്ങളുടെ ഈ ഒരു 41 ദിവസം ഉപയോഗിക്കുന്നതിലൂടെ ലിവറിൻ്റെ പ്രവർത്തനം കൃത്യമാകുകയും അതുവഴി നമുക്ക് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹത്തിനെയൊക്കെ തടയാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകളും ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളും ഹൈ ആയിട്ട് കൊളസ്ട്രോൾ ഉള്ള ആളുകളും പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുള്ള ആളുകളും പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ആളുകളും ഈ നൊയമ്പ് സമയം കാമലാദിയും കൊളസ്റ്റൻറ്റും ഒക്കെ ഉപയോഗിച്ച് ആരോഗ്യ ദൃഢഗാത്രരായിട്ടിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.